പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റാണ് കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ പ്രവർത്തനം പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം വൈസ് എസ് നിർവഹിച്ചു കൊച്ചി സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഷിപ്പാർഡിന്റെയും സഹകരണത്തോടെയാണ് നാവികസേന പുതിയ ഉദ്യമം സാധ്യമാക്കിയത് നേവൽ ബേസിലെ പ്ലാസ്റ്റിക് ഇനി പുതിയ പ്ലാന്റിൽ റീസൈക്കിൾ ചെയ്യും വൈസ് ആശയം മുന്നോട്ട് മാലിന്യത്തിൽ Right there, or uh, towards your uh, just behind us, behind me, uh, we achieved 100% uh, recycling of the biodegradable waste. So, the next target was to see what we could do with the plastic, and that was a more difficult nut to crack. Uh, you are aware of the constraints of uh, uh, plastic waste management uh, in India, uh, and on top of that, uh, we have a beautiful channel which is called the Vendruthi channel, which runs starts from Vatruthi village and runs all the way and joins. the main Arnachalum challenge. Uh, and uh, this is uh, fronted with the mangroves. Uh, there used to be a lot of wildlife uh, in 83 when I did my diving course. Uh, we, you know, even today, uh, we, ഇതിനു മുന്നോടിയായി പരിസരങ്ങളിലെ ും ശുചീകരിച്ചു ഇവിടെ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു അത്യാധുനിക യന്ത്രങ്ങളാണ് പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്ക്രാപ്പ് ഗ്രൈൻഡറിൽ മണിക്കൂറിൽ ഇരുന്നൂറ് വരെ പൊടിച്ചെടുക്കാൻ കഴിയും മറ്റുള്ളവർക്കും അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പ്രൊജക്റ്റാണിതെന്ന് വൈസ് അഡ്മിറൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് പദ്ധതിക്കായുള്ള എം ഒപ്പുവച്ചത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ് കൊച്ചി ഷിപ്പ്യാർഡാണ് സാമ്പത്തിക സഹായം നൽകിയത് എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിൽ കൊച്ചി കപ്പൽശാലയുടെ സി എസ് ആർ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് സംസ്കരണശാലയുടെ പൈലറ്റ് പദ്ധതി പൂർത്തീകരിച്ചത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ സിൽക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്ലാന്റിൽ ഓരോ മണിക്കൂറും നൂറ്റി അമ്പത് കിലോ പ്ലാസ്റ്റിക് സംസ്കരിക്കാനാകും കൂടിയതും കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ സംസ്കരിക്കാൻ ഉതകുന്ന പ്രത്യേക യന്ത്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ കലേഡോസ്കോപ്പ് എന്ന പക്ഷികളെ കുറിച്ചുള്ള പ്രത്യേക ചിത്രങ്ങൾ അടങ്ങിയ കൈപുസ്തകത്തിന്റെ പ്രകാശനം വൈസ് അഡ്മിറൽ നിർവഹിച്ചു പ്രകൃതിയെയും പക്ഷികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ടാണ് ഈ പുസ്തകം ചടങ്ങിൽ കമാൻഡർ എൻ എ ജെ ജോസഫ് വെണ്ടുരുത്തി കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ പി സുരേഷ് സിൽക് റിട്ടയർഡ് മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു പയ്യന്നൂർ